ഇയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷീ ബ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബാക്ക് പാക്ക് ചെയ്ത അമ്മമാരും അതുപോലെ ഡെലിവറി അടുത്തിരിക്കുന്നവർക്കും ഡെലിവറി കഴിഞ്ഞവർക്കും ഡെലിവറി ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. യൂസ്ഫുള്ളും ഉണ്ട്, അതുപോലെ നമ്മൾ വെറുതെ വാങ്ങി കൂട്ടുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന അസ ന്യൂ മാം അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ, നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് അത് വാങ്ങണം, ഇത് വാങ്ങണം, മറ്റേത് വാങ്ങണം. ഓൺലൈനിലൊക്കെ കയറിയാൽ പിന്നെ പറയേ വേണ്ട, അതുപോലെ ഐറ്റംസ് ആണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിലൊരു എന്താ പറയുക, ഒരു 40% നമുക്ക് യൂസ്ഫുൾ ഇല്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ വാങ്ങാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് യൂസ് ഇല്ലാത്ത പ്രൊഡക്ട്സും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രൊഡക്ട്സും അതുപോലെ ഇല്ലാതിരുന്ന പ്രൊഡക്ട്സും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബെഡാണ് കേട്ടോ, ബെഡ് സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം എല്ലാവരും തന്നെ വാങ്ങുന്ന ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഈ ഒരു മോഡൽ ഐറ്റം നമുക്കിങ്ങനെ ഇവിടെ സിബിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ ഒരു ഐറ്റം ഓക്കെ, ഈ ഒരു ഐറ്റം ആണ്. ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ന്യൂ ബോൺ ആയിരിക്കുന്ന ടൈമിൽ ഇത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം അവരിതിനകത്ത് കിടന്നോളും, അടങ്ങി ഒതുങ്ങി കിടന്നോളും. കാരണം അവർക്ക് നല്ല ഒരു വാമായിട്ടിരിക്കുന്നതായിരിക്കും അവർക്ക് എപ്പോഴും നല്ലത്. കാരണം അമ്മമാരുടെ വയറ്റിൽ നിന്ന് വന്നിട്ട് ആ കുറച്ചൊരു മാസത്തേക്ക് അവരെപ്പോഴും ആ ഒരു പ്രൊട്ടക്ഷനിൽ തന്നെ കൊണ്ടുപോകണം എന്നാണല്ലോ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അവരിതിനകത്ത് ടർക്കിയിൽ പൊതിഞ്ഞ് അങ്ങ് കിടത്തി അങ്ങ് കിടന്നോളും. പിന്നെ ഈ ഒരു മൊസ്കിറ്റോ നെറ്റും കൂടി അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര പ്രൊട്ടക്ഷനാണ്. കാരണം ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ എന്തായാലും കൊതുകിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലല്ല, വീട്ടിലായാലും കൊതുകിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആണോന്ന് വെച്ചാൽ ഞാൻ പറയാം, ഒരു മാസമൊക്കെ കഷ്ടി നമുക്ക് ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം അവർ പയ്യെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലേക്ക് അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പം പിന്നെ അവർക്ക് ചൂട് കാരണം ഇതിനകത്ത് കിടക്കണമെന്നില്ല. കാരണം ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് നമ്മളിങ്ങനെ കവേർഡ് ചെയ്ത് വെക്കുമ്പം ഓൾറെഡി ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ലൊരു വാം കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്, ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പോഞ്ച് വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അതും കൂടി അല്ല, താഴെന്നും ചൂട് ഈ നെറ്റ് വെച്ചേക്കണ കാരണം ഫാനിൻ്റെ കാറ്റോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല പിള്ളേർക്ക്. അപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും ചൂട് കാരണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് അങ്ങനെയായിരുന്നു, ഞാനിത് വാങ്ങിയിട്ട് എന്തോ ഒരു രണ്ടാഴ്ച മാക്സിമം എന്തോ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. എനിക്കൊട്ടും യൂസ്ഫുൾ ആയിരുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ്. വലുതായി കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനകത്ത് കിടന്നിട്ടേ ഇല്ല. കാരണം ഈ ഒരു നെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ്, അത് കാരണം കിടന്നിട്ടില്ല. പിന്നെ ഈ ഒരു ബെഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്, ഈ ബെഡിന് നല്ല ചൂടാണ്. അപ്പോൾ താഴെ നല്ല ചൂട് വരുമ്പം കുട്ടികളങ്ങനെ കിടക്കാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ, നമുക്ക് ഈ ഒരു കുട പോലെ ഇരിക്കുന്ന ഒരു മൊസ്കിറ്റോ നെറ്റ് കിട്ടുമല്ലോ, നമുക്കിങ്ങനെ നെറ്റായിട്ട് മാത്രമുള്ളത്, ലൈക്ക് കുടയുടെ ഒരു രീതിയിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ. ആ ഒരു രീതിയിലുള്ള ആ ഒരു മൊസ്കിറ്റോ നെറ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമുക്ക് നോർമലി കട്ടിലേലോ അല്ലെങ്കിൽ ഇപ്പം നിലത്താണെങ്കിൽ നിലത്ത് പാലിൽ കിടക്കുമോ അന്നേരമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് വെറുതെ മേളിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബെഡ് നമുക്ക് അത്യാവശ്യം അങ്ങനെ ഒത്തിരി നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ബെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. ഇവർക്കൊരു 3-4-5 മാസമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും യൂസ്ഫുൾ ആയിരിക്കില്ല. വെറുതെ ഒരു മാസത്തേക്ക് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. അപ്പോൾ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ക്യാരി ബാഗ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാവരും തന്നെ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ബാഗാണ്. ഇത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ഒരു രീതിയിൽ അവിടെ കിടത്തിയിട്ടില്ല കേട്ടോ. കാരണം ഇപ്പം കുറച്ചുകൂടി വലിയ ഇപ്പം 4 മാസമായി. അപ്പം ഈ ഒരു ടൈമിൽ ഇവൾ ഇങ്ങനെ ഈ രീതിയിൽ പിടിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അവൾ കരയും, അവളിങ്ങനെ പിടിക്കണം, നമ്മൾ തോളത്തെടുത്ത് ഇങ്ങനെ പിടിക്കണേ ആണ് അവൾക്ക് ഇഷ്ടം. അത് കാരണം
ഈ ഒരു രീതിയിൽ ഇനി കടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്കിത് ഈ ഒരു സിബർ ഊരി കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബെഡ് പോലെ നമ്മുടെ മടിയിൽ വെച്ചിട്ട് ട്രാവലിംഗ് ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് അങ്ങനെ പിടിച്ചോ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവർ ഇതിനകത്ത് കിടത്തിട്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. നമ്മുടെ പാറൂട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. കുഞ്ഞിലെ ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്താണ്. പിന്നെ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് 0 to 3 months ഉണ്ട്, 0 to 6 months ഉണ്ട്, 0 to 9 months ഉണ്ട്, 0 to 12 months ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊരു വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുണ്ട്, ഒരു വയസ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ 0 to 3 months ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീരെ ചെറുതായിരിക്കും, പിന്നെ അത് ഒട്ടും യൂസ്ഫുൾ ആയിരിക്കില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ വേറെ ഒരു കാര്യം വന്നിട്ട് ഇവർ ഈ ഒരു സിബ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുമല്ലോ, ഇപ്പൊ ഇവര് നല്ല കാലിട്ടടിക്കുന്ന സമയമാണിപ്പം. അപ്പൊ അവര് ഒറ്റ തൊഴിൽ ഈ ഒരു സിബ് രണ്ടും ഊരി കളയും. അപ്പൊ അങ്ങനെ വരുമ്പം ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കൊണ്ടാന്നൊന്നും വിചാരിക്കണ്ട നിങ്ങള്. അപ്പൊ നമുക്കിത് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിബ് മാറ്റിട്ട് ഇതൊരു ജസ്റ്റ് ബെഡ് പോലെ ആക്കിയിട്ട് ഇവിടെ നമ്മൾ മടിയിൽ വെച്ചുകൊണ്ട് ട്രാവലിംഗ് ടൈമിൽ കംപ്ലീറ്റ് ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോൾ വല്ല പാർക്കിലോ അങ്ങനെയൊക്കെ പോവായിരിക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു ബെഡ് തന്നെ നിലത്ത് കിടത്തിയിട്ട് അവരതിനകത്ത് കിടത്താനും നല്ലതാണ് കേട്ടോ. ആ രീതിയിലും യൂസ് ചെയ്യാറുണ്ട് ഇത്. പിന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇതിൻ്റെ സ്പോഞ്ചോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഞാൻ 3 times വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് എവിടെയെങ്കിലും പോയി വിരിച്ചിട്ടിട്ട് വന്നിട്ട് വന്നാലും വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാന്നുള്ളതാണ്, കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, വർത്ത് മണിയാണ് കേട്ടോ. അപ്പം മസ്റ്റ് ബൈയിൽ വരുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ഒരു ക്യാരി ബാഗ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു പാൻറ്റി ലൈനറാണ്. നിങ്ങൾക്കറിയായിരിക്കണം നമ്മൾ സാധാരണ പീരിയഡ്സ് ടൈമിലൊക്കെ ചിലരിത് യൂസ് ചെയ്യാറുണ്ട് ലാസ്റ്റ് ഡേയ്സിലൊക്കെ. ഇത് വളരെ ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞു പാഡാണ് കേട്ടോ. ഇത് ഈ ഒരു സാനിറ്ററി പാഡാണിത്, പാൻറ്റി ലൈനർ എന്നാണ് കേട്ടോ പറയുക. ഒരുപാട് പേരൊക്കെ കയറുകയായിരിക്കും. പിന്നെ ഈ ഇതൊരു സംഭവം പ്രഗ്നൻസിയിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പോ അതല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ടോ നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, നോർമലായിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡിസ്ചാർജിൻ്റെ കാര്യം. അത് ചിലർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പയ്യെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നനവ് ഫീൽ ചെയ്തിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒത്തിരി സ്കിൻ ഡിസീസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പ്രോബ്ലം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സീക്രട്ട് പാർട്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ അതുപോലെ നമ്മൾ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന പാർട്സ് ആണ്. കാരണം പ്രഗ്നൻസി ടൈമിൽ അത് ഒരുപാട് കുഞ്ഞിനെ വരെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മാറാനുള്ള, ഫംഗൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം എപ്പോഴും വെറ്റായിട്ട് ഇരുന്നാൽ, അപ്പോൾ എപ്പോഴും നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഡിസ്ചാർജൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പാൻറ്റി ലൈനർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിക്ക് മുമ്പായിരുന്നു ഡിസ്ചാർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് വന്നിട്ട് നമ്മളെ വളരെ തിൻ ആയിട്ടുള്ളൊരു ലൈനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പാട് വെച്ച ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അതുപോലെ അത്യാവശ്യം അബ്സോർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു പാഡിനുണ്ട്. ഇത് വന്നിട്ട് ചെറിയൊരു ഇതുപോലത്തെ ഒരു ഇതായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഓരോന്നാക്കി ആയിട്ട് പോക്കറ്റിലൊക്കെ വെച്ചിട്ട് പോകാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്, മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. ഇതുപോലെ ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മസ്റ്റ് ബൈ പ്രൊഡക്റ്റിൽ വന്ന് അടുത്ത പ്രൊഡക്റ്റ്. പിന്നെ എനിക്ക് വന്നിട്ട് യാതൊരു ഗുണമില്ലാതിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഒരുപാട് പേര് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഡെലിവറി ബാക്ക് പാക്കിൽ മസ്റ്റായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഞാൻ ഇത് ഒരെണ്ണം പോലും യൂസ് ചെയ്തിട്ട് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഈ രണ്ട് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്. ഇത് ഒരെണ്ണം പാഡും അതുപോലെ ഇത് പാഡ് ഫിക്സേറ്ററുമാണ്.
ഈ രണ്ട് സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ടില്ല മീൻസ് ഇതിൻ്റെ ഒരു പാഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ പാൻറ്റീസിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം മാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത്യാവശ്യം വലിപ്പമുള്ളൊരു പാഡാണ് കേട്ടോ. ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡെലിവറി മോംസിന് വേണ്ടിയിട്ട് മാത്രമുള്ള പാഡ്സൊക്കെ ആണെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു പാഡ് വെക്കേണ്ട ബ്ലീഡിംഗ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നോർമലായാലും സിസേറിയൻ ആയാലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് അവരെല്ലാ വേസ്റ്റുകളും കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു ടൈമിൽ ഒരുപാട് ബ്ലഡൊന്നും പുറത്തേക്ക് പോകാനുണ്ടാവില്ല. പ്രത്യേകിച്ച് സിസേറിയനൊക്കെ കഴിഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് ബ്ലീഡിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളേ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയും കൊണ്ടൊക്കെ ബ്ലീഡിംഗ് നിന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്പോസിബിൾ പാൻറ്റീസ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു. കാരണം കൂടുതൽ പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ആശ ഹോസ്പിറ്റലിലൊക്കെ ക്ലോത്ത് തന്നെയാണ് അവർ റെഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്നും ഇതൊക്കെ ഭയങ്കര വേസ്റ്റാണ്. എന്നാൽ വലിയ റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 172 രൂപയുടെയാണ് എന്നാണ് എം ആർ പിന്നത് കൊടുത്തേക്കുന്നത്. എങ്കിലും നമ്മളിതൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊരു നമ്മുടെ എക്സ്ട്രാ ലാർജിൻ്റെ സ്റ്റേ ഫ്രീയുടെ പാക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവം വാങ്ങി വെച്ചാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ചോദിച്ചവർക്കും ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കട്ടെ. പക്ഷേ അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. വന്നിട്ട് ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ, നമ്മുടെ മിറ്റൻസും ബ്യൂട്ടീസൊക്കെ. ഇതും ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു നാലിനെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലത്തെ മിറ്റൻസും ബ്യൂട്ടീസും കാരണം നമ്മളുണ്ടായ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല നഖം ഉണ്ടായിരിക്കും. ചിലവർക്കൊക്കെ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല നഖം ഉണ്ടാവും ഉണ്ടായി പുറത്ത് വരുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ നെയിൽക്കട്ടറൊക്കെ വെച്ച് വെട്ടുക എന്നുള്ളത് പോസിബിൾ ആണോന്ന് എനിക്കറിയത്തില്ല ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പം അങ്ങനെ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായി മാന്തിപ്പറിക്കുന്നതൊക്കെ കുറയ്ക്കും. അതുപോലെ കുറച്ചുകൂടി ഭാഗമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. കൈയും കാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 സെറ്റെങ്കിലും, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് 2 ബൂട്ടീസ് 2 മിറ്റൻസ് അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ. എങ്കിലും കയ്യിലുള്ളത് നല്ലതാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ എല്ലാ ദിവസവും കഴുകിയിരുന്നല്ലോ, അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പം ഒരു 2 എണ്ണമൊക്കെ കയ്യിലിരിക്കണ നല്ലതായിരിക്കും. ഇത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ലതായിരുന്നു. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. അയ്യോ, ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്ത അത്തരം വേറൊരു പ്രൊഡക്റ്റും എനിക്ക് യൂസ്ഫുൾ ആയിട്ടില്ല. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്കിത് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ നിപ്പിൾ ക്രാക്കൊക്കെ എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നിപ്പിൾ ക്രാക്ക് എന്ന് പറയുന്നത്. ഒരു മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു പമ്പ് വെച്ചിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാലുണ്ടാവാൻ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വേദന സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് വലിപ്പിക്കുന്ന ടൈമിൽ അവർ നിപ്പിളിൽ കടിക്കാനുള്ള ചാൻസ് ഉണ്ട് മോണ വെച്ചിട്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നന്നായിട്ട് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ആ നിപ്പിളിലേക്ക് ഒരുപാട് പ്രഷർ വന്നില്ല. അപ്പോൾ നമുക്ക് മുറിഞ്ഞിക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വേദന ഒന്നും എടുക്കില്ല. ഇതിൻ്റെ ഇതിനകത്തുനിന്ന് വരുമ്പോൾ നന്നായിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല പ്രഷർ കൊടുത്താണ് കേട്ടോ നമ്മൾ സക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ കുഞ്ഞെങ്ങനെയാണോ നമ്മുടെ ഇതിന്ന് സക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിനകത്ത്. നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് തോന്നുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാലുണ്ടാവത്തില്ല, പിള്ളേർ സക്ക് ചെയ്താലാണ് പാലുണ്ടാവുള്ളൂ എന്നൊക്കെ. അതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഈ ഒരു ബോട്ടിലിൽ പാലെടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് നിറച്ച് നന്നായിട്ട് പാലുണ്ടാവാൻ തുടങ്ങിയത് ഈ ഒരു ബോട്ടിലിൽ യൂസ് ചെയ്തിട്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്ത് അളവ് എഴുതിയേക്കുന്ന അറിയാമല്ലോ. നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും ആ അളവ് കൂടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ പാലുണ്ടാവാൻ ഈ ഒരു ബോട്ടിലിൽ നിന്ന് സക്ക് ചെയ്തെടുത്ത് നമുക്ക് സാധിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അല്ലാതെ ഒരുപാട് പേര് പറയുന്നുണ്ട് കുട്ടികൾ വലിച്ചാൽ മാത്രമേ പാലുണ്ടാവുള്ളൂ എന്ന്. അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു സംഭവം. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നിപ്പിൾ ബോട്ടിൽസ് തിളപ്പിക്കുന്ന രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൻ്റെ നമ്മൾ എനിക്കെന്ന് പറഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞിരിക്കുന്ന വേദന എന്ന് പറയുന്ന അൺസഹിക്കബിൾ വേദനയാണ്.
പക്ഷെ ആ സമയത്ത് വേദന പോട്ടെ, എന്നിട്ട് ഞാൻ കൊച്ചിന് പാല് കൊടുക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനും കൂടുതൽ അമ്മമാരും ആ ടൈമിൽ ഫോർമുല മിൽക്ക് കൊടുക്കുക, ഫോർമുല മിൽക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്ന് അവിടുത്തെ നേഴ്സുമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു കാറ്റഗറിയിലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് എനിക്ക് തന്നെ ബുദ്ധി തോന്നി ഈ ഒരു സംഭവം വാങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ വന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ വാങ്ങിപ്പിച്ചതാണ് ഈ ഒരു ബോട്ടിൽ കേട്ടോ. ഇത് കിട്ടിയ പിന്നെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിലുള്ള നിപ്പിൾ ക്രാക്ക് ഉണ്ടായിരുന്നു എനിക്ക്. 3 തവണ ഡോക്ടർ മരുന്ന് എന്നാണ്, എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു രീതിയിലും കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. ഓൾറെഡി എനിക്ക് സിസേറിയൻ്റെ പെയിൻ വേറെ, ഈ ഒരു പെയിൻ വേറെ. എങ്ങനെ ഇവളെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര മടുപ്പാണ്, അയ്യോ എങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയത് എനിക്ക്. ഇതിനകത്ത് നിന്ന് എടുത്ത് നമ്മൾ ആദ്യമൊക്കെ കുഞ്ഞ് ഫില്ലറിൽ കൊടുക്കുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിൽ ഫീഡിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മാസത്തോളം ഈ ഒരു സംഭവം എല്ലാവരും പറയും കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ചാലേ അത് മാറത്തുള്ളൂ എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ഒരു മാസം കൊണ്ട് എന്തായാലും അത് മാറത്തുള്ളൂ. എന്നാലും കുടിപ്പിച്ചാലും കുടിപ്പിച്ചില്ലെങ്കിലും ഒരു മാസം കൊണ്ടേ ആ ഒരു സംഭവം മാറത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തോളം ഞാൻ ഇവളുടെ ഡയറക്റ്റ് അങ്ങനെ ഒരുപാട് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ബോട്ടിലിൽ ഫീഡിങ് ആയിരുന്നു കൂടുതലും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഫോർമുല മിൽക്കാണോ അപ്പോൾ കൊടുക്കണേന്ന്. ഒരിക്കലും അല്ല, അവർക്ക് ഫോർമുല മിൽക്ക് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല, നോർമൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ഞാനിപ്പോൾ ഒരു ഹൈനെക്ക് ഉള്ള എന്തെങ്കിലും ടോപ്പോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചോദിക്കുമ്പോൾ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്നില്ല, എങ്ങനെ പാൽ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറയുന്ന ഈ ഒരു ബോട്ടിൽ ഞാൻ എടുത്ത് വെക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണുള്ളത്. ഹലോ ചേച്ചി, ഹലോ ചേച്ചി, ചേച്ചി ഞാൻ വത്താനം മഞ്ഞോട്ടെ. ഈ ഒരു ബോട്ടിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എനിക്കപ്പോൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് എനിക്ക് വെളിയിൽ പോകാൻ വേണ്ടി പറ്റും. കാരണം അവളുടെ മിൽക്ക് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണ്, ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു നെയിൽ കട്ടറാണ് കേട്ടോ, ഇതൊരു സിസർ മോഡലിലുള്ള നെയിൽ കട്ടറാണ്. ഇത് ഓൾറെഡി ഞാൻ നമ്മുടെ ബേബി പ്രൊഡക്റ്റിൽ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം അവരുടെ അവർ കുറച്ചൊന്നും കൈയൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുറിയാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ലിങ്ക് ഓൾറെഡി നമ്മുടെ മറ്റേ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബേബി പ്രൊഡക്റ്റിൻ്റെ ഹോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഇതും മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ബ്രസ്റ്റ് പാഡാണ് കേട്ടോ, ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരുപാട് പാലൊക്കെ ഉള്ളവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എക്സസ് ആയിട്ട് വരുന്ന മിൽക്ക് ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പാഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന മിൽക്കോ അല്ലെങ്കിൽ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് നൈസ് ആയിട്ടുള്ള ഡ്രസ്സായിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ബ്രാഡ് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇത് നമ്മുടെ സാധാരണ സാനിറ്ററി നാപ്കിൻ യൂസ്, നമ്മുടെ സാനിറ്ററി പാർട്സ് എങ്ങനെയാണോ ഡിസ്പോസിബിൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇത് ഡിസ്പോസിബിൾ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഇതുപോലത്തെ ഓരോ പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ബോക്സ് ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പാഡ്സ് എത്രണ്ണം വേണമെന്ന് വെച്ചാൽ അത് അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് നമ്മുടെ എങ്ങോട്ടേലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതും ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗാണ് കേട്ടോ, ഇതൊരു ഡയപ്പർ ബാഗാണ്. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ വാട്സ് മൈ ഡയപ്പർ ബാഗ് എന്ന് പറയുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് ഈ ഒരു ബാഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ഒരാളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗ്, ഈ ഒരു ബാഗ് തന്നെ വേണമെന്നില്ല, ഇതുപോലത്തെ ബാഗ് നമ്മുടെ ബാഗ് ബാഗ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ. കാരണം കുഞ്ഞിനെ എടുക്കുമ്പോഴും എല്ലാത്തിനും ഒരു കംഫർട്ടബിൾ ഈ ഒരു ബാഗ് ബാഗ് ആയിരിക്കും നമ്മൾ സൈഡിലിരുന്ന ബാഗിനേക്കാളും നല്ലത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ മെയിൻ മസ്റ്റ് ബൈ പ്രൊഡക്ട്സിൽ വാങ്ങുന്നത്. പിന്നെ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 പ്രൊഡക്ട്സും കൂടി ഉണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, അതായത് നമുക്കിത് അവിടെ ചെന്ന് കാണാം കേട്ടോ.
ഐറ്റം ആണ് കേട്ടോ ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് പറയണത്. ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ എന്തായാലും ഇതിന്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. മൊത്തം ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതാണ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഷെൽഫാണ്. നമുക്കിത് കണ്ടോ, ഇതിന്റെ താഴെ ടയറുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടയറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതെല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മാനിയും കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതുണ്ടോ, ഇതുപോലെ പൊക്കി അങ്ങ് എടുക്കാം, മുകളിലേക്ക് എടുക്കാം. അപ്പോൾ ചെളി എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഉണക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് പൊക്കി എടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ ഓരോ ഷെൽഫും അറേഞ്ച് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പം ഇവിടെ വന്നിട്ട് ഇതിപ്പോ ഒരു വീടിന്റെ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഇങ്ങനെ ഒരു ഹോൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇവളുടെ മരുന്നും കാര്യങ്ങളും പൗഡർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എല്ലാ ദിവസവും എടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു ഷെൽഫില് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ പിന്നെ വന്നിട്ട് താഴത്തേക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സിബർ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഈ രീതിയിലുള്ള സിബറാണ്. ഇതിനകത്ത് ഇവിടെ എല്ലാ ഡ്രസ്സുകളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഡ്രസ്സും ഞാൻ ഈ ഒരു ഇതിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഷീറ്റ് കാര്യങ്ങളുള്ള ഡ്രസ്സ് അതുപോലത്തെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു ഷെൽഫിൽ കൊള്ളുന്നുണ്ട്. ഇത് വന്നിട്ട് ഒന്ന് രണ്ട് മൊത്തം ആറ് ഷെൽഫുകളാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ ഐറ്റം ആറെണ്ണമാണ് വരുന്നത്. അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പിന്നെ പിള്ളേർക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അവരുടെ ഐറ്റംസ് ആയാലും നമുക്ക് നന്നായിട്ട് ഒതുക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണല്ലോ. അപ്പൊ ആ ടൈപ്പ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആറ് ഷെൽഫിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഇതാണ്. അപ്പം നല്ല കളർഫുൾ ആയിട്ട് അവരുടെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ എന്തായാലും കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ഇവിടെ പുറകിലൊക്കെ ഈ സൈഡിലൊക്കെ ആണെങ്കിലും ഈ സൈസ് പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞുറങ്ങുകയാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഒച്ചയില് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ ഫാനുണ്ട്, അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം കേട്ടോ. ഈ ഒരു മോഡലല്ലാതെ കുറച്ചുകൂടെ വലുപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഇതിന്റെ എന്തോ രണ്ട് ഷെയ്ഡ് എന്തോ ആയിരുന്നു അവൈലബിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതെല്ലാം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാ കേട്ടോ, അതിന് മുമ്പ് വാങ്ങിയതല്ല. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഉടുപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അലമാരിയിൽ സൂക്ഷിക്കാമല്ലോ. ഇത് നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് ഷീറ്റ് അതുപോലെ ടവൽസ് മറ്റേ ടർക്കികൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്ഥിരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക്. കാരണം ഇത് എവിടെ വേണേലും മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാരണം അത് ഭയങ്കര ഒരു കൺവീനിയൻസ് ആണ്. അപ്പം ഈ ഒരു രണ്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വിരിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല ഈ ഒരു സെന്റർ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കെട്ടണമെങ്കിൽ അങ്ങനെ നമുക്ക് കെട്ടാം. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ, കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാം. ഇവളൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡേ ടൈം ഫുള്ള് തൊട്ടി കിടക്കുന്ന ആളാണ് കേട്ടോ. അത് കാരണം തൊട്ടിയില്ലാതെ നമുക്ക് പറ്റത്തില്ല. അത് എവിടെ പോയാലും ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ഊരിക്കൊണ്ട് പോവുകയാണ് പതിവ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊളുത്തെല്ലാം വീട്ടിലും ഉണ്ടാവണമെന്നല്ല, ചിലപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ റെന്റിന് കിടക്കുന്ന വീടൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി തുളയ്ക്കാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് എന്തായാലും എല്ലാ വീടുകളിലും വിൻഡോസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന് 800 സംതിങ് എന്തോ ഉള്ളൂ, പക്ഷെ നല്ല 20 കിലോ വരെ ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഞാൻ അടുത്തത് വാങ്ങിയത്. ഇതും ഡെലിവറിക്ക് ശേഷം വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പറയുന്ന കേട്ടോണ്ട് ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ.
ഒക്കെ താഴത്തേക്ക് സാധാരണ നോർമലി തുണി വെച്ചിട്ടാണ് കേട്ടോ തൊട്ടി ഇട്ടിരിക്കുന്നത്. കാരണം ഈ ഇരിഞ്ഞിരിക്കുന്ന തൊട്ടിയിൽ ആൾ കിടക്കത്തില്ല, നമുക്ക് കുറച്ച് ഇരുട്ടായിട്ടിരിക്കണം ഉറങ്ങണം എന്നുണ്ടെങ്കിൽ. കാരണം സാധാ നോർമൽ തുണി വെച്ചിട്ട് കയറിൽ തുണി വെച്ചിട്ട് കെട്ടിയിട്ടുള്ളൂ. നമുക്ക് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന തൊട്ടിയാണെങ്കിലും ഈ ഒരു ഹോൾഡറിൽ ഹാങ് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ. പറഞ്ഞല്ലോ രണ്ട് കൊളുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വിരിച്ച് കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതാണ് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ്. ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റിൽ വരുന്നത്. അതിൽ നമുക്ക് രണ്ട് വേസ്റ്റ് പ്രൊഡക്റ്റുകളാണ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ ആ ഒരു മോസ്കിറ്റോ നെറ്റ് വരുന്ന ഒരു ബെഡ് സെറ്റും, അതുപോലെ നമ്മുടെ ഒരു ന്യൂമാമിന്റെ ആ ഒരു പാർട്സും ആണ് നമുക്ക് വേസ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങണ്ടായിരുന്നു. വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ആയി പോയി എന്ന് തോന്നുന്ന രണ്ട് പ്രൊഡക്ട്സ് അത് രണ്ടും ആയിരുന്നു. ബാക്കിയെല്ലാം അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുട്ടികളുടെ ഉടുപ്പ്, അതുപോലെ ടർക്കി വൈപ്സ്, പാമ്പേഴ്സ്, പിന്നെ നമ്മുടെ ബാത്ത് ടപ്പുണ്ടല്ലോ, അതൊക്കെ സാധാരണ നോർമലി നമുക്ക് ചെന്ന് കാണുന്ന ആ ഒരു ടപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പിന്നെ എക്സ്ട്രാ ഒന്നും കാണിക്കാതിരുന്നത്. അതെല്ലാം നമുക്ക് എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് നമ്മൾ ഓൺലൈനൊക്കെ കയറുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറുതെ നമ്മൾ ചവറ് കണക്കൊന്നും വാങ്ങി കൂട്ടേണ്ട ഈ ഒരു ടൈമിൽ, കാരണം കുഞ്ഞുങ്ങൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ടൈമിൽ നമ്മളതൊക്കെ വാങ്ങുക എന്നുള്ളത് ഭയങ്കര വേസ്റ്റ് ഉള്ള പരിപാടിയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം പ്രൊഡക്ട്സ് എല്ലാം 0 to 3 months, 3 to 6 months, അങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിനുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പം അങ്ങനെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 12 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം ഞാൻ ഈ കാണിച്ച ഈ ഒരു ബെഡിൻ്റെ ഈ ഒരു ക്യാരി ബാഗ് പോലെ ഇതെങ്ങനെയാണ് കുഞ്ഞിലെ എടുക്കുക എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സിബ് താത്തിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചത് ഇവിടെ എത്ര അത്യാവശ്യം സ്പേസ് ആയി, നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വലുതായി കഴിയുമ്പോഴാണ് പിന്നെ ഒരു രീതിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരിക. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എസെൻഷ്യലായിട്ട് മസ്റ്റ് ബൈ പ്രൊഡക്റ്റിൽ വരേണ്ടത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പോഴും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞ ശേഷം വാങ്ങി വെച്ചാൽ മതി. അല്ലാതെ അതിന് മുമ്പ് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തീരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കേണ്ട, കാരണം അവർ പെട്ടെന്ന് വലുതാവും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും നന്നായിട്ട് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ചതിലെല്ലാം ഏജ് ബേസ്ഡ് തന്നെ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ കാണിച്ചതിലെല്ലാം അത്യാവശ്യം എല്ലാവരും കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചത്. പ്രത്യേകിച്ച് ഞാൻ കാണിച്ച ആ ഒരു ഷെൽഫൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അവർക്കൊക്കെ ഒരു 5-6 വയസ്സ് വരെ നമുക്ക് ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും അവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ നല്ല പ്രൊഡക്ട്സുകൾ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് വാങ്ങുക കേട്ടോ. ഒരുപാട് മണി ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ ഒരു ഇതിൽ വാങ്ങിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.